ഹലോ എല്ലാവർക്കും, ജയ ഫീൽഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേറ്ററ്റ് കാറ്റഗറി ഫോർ സ്വിമ്മിങ്ങിൽ എക്സാമിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് പ്രിൻറ്റിങ്, അതായത് വിവിധ തരം പ്രിൻറ്റിങ് രീതികളാണ്. ഫസ്റ്റ് നമുക്ക് ഏതൊക്കെയാണ് പ്രിൻറ്റിങ് രീതികളെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബ്ലോക്ക് പ്രിൻറ്റിങ്. സെക്കൻഡ് വൺ, റോളർ പ്രിൻറ്റിങ്. തേർഡ് വൺ, ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിങ്. ഫോർത്ത് വൺ, സ്റ്റെൻസിൽ പ്രിൻറ്റിങ്. ഫിഫ്ത്ത് വൺ, സ്ക്രീൻ പ്രിൻറ്റിങ്. ഈ അഞ്ച് തരത്തിലാണ് നമ്മൾ പ്രിൻറ്റിങ് ചെയ്തു വരുന്നത്. അപ്പോൾ ഈ ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ഓരോന്നും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ബ്ലോക്ക് പ്രിൻറ്റിങ്. ഏറ്റവും പ്രാചീനമായ പ്രിൻറ്റിങ് രീതിയാണിത്. യന്ത്ര സഹായമില്ലാതെ കൈകൊണ്ട് നടത്തുന്ന പ്രിൻറ്റിങ്ങാണിത്. വേഗത കുറവും തന്മൂലം ചിലവേറിയതുമാകിയാൽ ഇത് വ്യാപാര രംഗത്ത് പ്രാധാന്യം അർഹിക്കുന്നില്ല. കലാമൂല്യമുള്ള രൂപങ്ങൾ ചിത്രീകരിക്കാൻ ഇത് വളരെ ഉപകാരപ്പെടും. ഓക്കെ, ഈ പ്രിൻറ്റിങ് ചെയ്യുന്ന ഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ, ആദ്യം ഡിസൈൻ കൊത്തും, അതിനുശേഷം തുണി തയ്യാറാക്കും, അതിനുശേഷം ചായലായനി തയ്യാറാക്കുന്നു, അതിനുശേഷം ബ്ലോക്കുകൾ ഉപയോഗിച്ച് പ്രിൻറ്റിങ് നടത്തുന്നു. ഓക്കെ, അപ്പോൾ ഡിസൈൻ കൊത്തുന്നതിനെ പറ്റിയിട്ട് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന, അതായത് ഉദ്ദേശിക്കുന്ന രൂപം ലോഹത്തിലോ മരത്തിലോ ഉള്ള കട്ടകളിലാണ് കൊട്ടിയെടുക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ നടപടി എന്ന് പറയുന്നത്. പിന്നീട് കട്ടകളുടെ വലിപ്പം, രൂപത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. കൈകാര്യം ചെയ്യുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടി അവയിലൊരു പിടി ഉറപ്പിക്കും. ഓക്കെ, അപ്പോഴാണല്ലോ നമുക്ക് ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്യാൻ എളുപ്പമുണ്ടാവുക. അതുപോലെ ഓരോ നിറത്തിനും പ്രത്യേകം കട്ടകൾ വേണമെന്നുള്ളത് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ ഒരു ഡിസൈൻ അങ്ങ് പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ. ഓരോ ഡിസൈൻ്റെയും ഓരോ ഭാഗത്തിന് വേറെ വേറെ നിറങ്ങളായിരിക്കുമല്ലോ. അപ്പം അതിന് പ്രത്യേകം ബ്ലോക്കുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ ചുവന്ന നിറത്തിലുള്ള പൂവും പച്ച നിറത്തിലുള്ള ഇലയും മഞ്ഞ നിറത്തിലുള്ള തണ്ടുമുള്ള ഒരു ഡിസൈൻ മൂന്ന് വ്യത്യസ്ത കട്ടകളിലായിരിക്കും തയ്യാറാക്കുന്നത്. കൊത്തിയെടുക്കുന്ന കട്ടകൾ വളരെ കാലം ഉപയോഗിക്കാവുന്നതാണ്. കട്ടകൾക്ക് കാര്യമായ തേയ്മാനമൊന്നും സംഭവിക്കില്ല ഇത് ചെയ്യുന്ന മൂലം. അടുത്ത എന്താണ്? തുണി തയ്യാറാക്കൽ. പ്രിൻറ്റിങ്ങിനുള്ള തുണി തയ്യാറാക്കുന്നതിനായിട്ട് തുണിയിൽ ഉണ്ടായേക്കാവുന്ന പശ നീക്കേണ്ടതുണ്ട് ആദ്യം. അതിനായിട്ട് തുണി വെള്ളത്തിലൊന്ന് കുതിർത്ത് എടുക്കണം, എന്നിട്ട് ഉണക്കിയെടുക്കണം. തുണിയിലെ ഊടും പാവും നൂലുകൾ പരസ്പരം ലംബ തലത്തിലാകുന്നതിനാൽ ഏകോണിച്ചുള്ള തുണിയെ കോണോട് കോൺ വലിച്ച് ശരിയാക്കണം. പിന്നീട് തുണി ശരിയായി ഇസ്തിരി ഇട്ട് ചുളിവുകൾ നിവർത്തിയെടുക്കണം. പിന്നീട് വേണം പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ തുണി തയ്യാറാക്കലിൻ്റെ കാര്യം മനസ്സിലായില്ലേ? അടുത്ത എന്താണ്? ചായക്കുഴമ്പ് തയ്യാറാക്കൽ. ചായം ശരിയായി പിടിക്കുന്നതിന് ചായലായനിയിൽ ചില ബന്ധന വസ്തുക്കൾ ഉപയോഗിക്കുന്നു. കോൺസ്റ്റാർച്ച് ചായലായനിയിൽ ചേർക്കുന്ന ഒരു ബന്ധന വസ്തുവാണ്. കുഴമ്പിൻ്റെ പരുവം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ ദ്രവരൂപത്തിലായാൽ ചായം പടരാൻ സാധ്യതയുണ്ട്. കട്ടി കൂടുതലായാൽ തുണിയിൽ രൂപങ്ങൾ ശരിയായിട്ട് പതിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ചായലായനി തയ്യാറാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ കോൺസ്റ്റാർച്ച് ലായനി ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചായത്തിൽ? അതൊരു ബന്ധന വസ്തുവാണ്. ചായം നന്നായിട്ട് തുണിയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുവാണ്. ഏതാണത്? കോൺസ്റ്റാർച്ച്. ഓക്കെ, അടുത്തത് തുണിയിൽ ചായം പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മറ്റേതെങ്കിലും ഒരു തുണിയിൽ ആദ്യം ഒന്ന് ചായം ഉപയോഗിച്ച് നോക്കിയിട്ട്, അതായത് ഉപയോഗിച്ച് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് വേണം ശരിയായ തുണിയിൽ ചിത്രീകരിക്കുവാൻ. ഓക്കെ, അടുത്ത നമ്മുടെ ബ്ലോക്ക് പ്രിൻറ്റിങ്ങിലെ ലാസ്റ്റ് ഘട്ടമാണ് പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. തയ്യാറാക്കിയ ചായക്കുഴമ്പിൽ കട്ടകൾ മുക്കി തുണിയിൽ ബലമായി അമർത്തുമ്പോൾ ചായത്തിന് നിറത്തിലും കട്ടയിലെ ആകൃതിയിലും ഉള്ള രൂപങ്ങൾ തുണിയിൽ പതിയുന്നു. കട്ടകൾ കുഴമ്പിൽ മുക്കുമ്പോൾ ചായം വേണ്ടത്ര പറ്റുകയും അതേസമയം അധികം പറ്റാതിരിക്കുകയും വേണം. ചായം വേണ്ടത്ര ഇല്ലെങ്കിൽ ഡിസൈന് തുണിയിൽ തെളിയില്ല. വിവിധ കട്ടകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താലേ ഡിസൈനിലെ വിവിധ വശങ്ങൾ വേണ്ടത്ര ഭംഗിയിൽ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ വരുന്നത്. ഫസ്റ്റ് വൺ എന്താണ്?
ഡിസൈൻ കൊത്തിയെടുക്കുന്നു, പിന്നീട് തുണി തയ്യാറാക്കിയെടുക്കുന്നു, പിന്നീട് ചായ ലൈനി ഉണ്ടാക്കുന്നു, പിന്നീട് ബ്ലോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രിൻറ്റിങ് നടത്തുന്നു. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് പ്രിൻറ്റിങ്ങിനെ പറ്റിയിട്ട് ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പ്രിൻറ്റിങ് റോളർ പ്രിൻറ്റിങ്. ഓരോന്നിലും ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് കൃത്യമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായി തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. കൂടാതെ ഈ ഒരു ടൈപ്സ് ഓഫ് പ്രിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അതിന് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നമ്മളപ്പോൾ ഈ ഒരു പോർഷൻ നന്നായി നോക്കി എന്നുള്ള ഉറപ്പ് നമുക്ക് തന്നെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും അങ്ങനെയും കൂടി ഒന്ന് ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ നോക്കി പോകുമ്പം കറക്റ്റ് മനസ്സിലാക്കിയൊക്കെ തന്നെ മുന്നോട്ട് പോവുക. ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യന് ആൻസറും ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം പറയാൻ പോകുന്നത് റോളർ പ്രിൻറ്റിങ് ആണ്. ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൻ്റെ തത്വത്തെ തന്നെ അടിസ്ഥാനമാക്കി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തി വരുന്ന ഒരു പ്രിൻറ്റിങ് രീതിയാണ് റോളർ പ്രിൻറ്റിങ്. കട്ടകളുടെ സ്ഥാനത്ത് ഡിസൈനുകൾ കൊത്തിയ റോളറുകൾ ഉപയോഗിക്കുന്നു. റോളറുകളുടെ വ്യാസം ഡിസൈനിൻ്റെ വലിപ്പം അനുസരിച്ചായിരിക്കും. അതിപ്പം നമ്മുടെ ബ്ലോക്കിൽ പറഞ്ഞപ്പം ബ്ലോക്കിൽ വരയ്ക്കുന്ന ഡിസൈൻ അനുസരിച്ച് നമ്മുടെ ബ്ലോക്കിൻ്റെ വലിപ്പം കൂടും. അതുപോലെ തന്നെ കട്ടകളുടെ സ്ഥാനത്ത് ഡിസൈൻ കൊത്തിയ റോളുകളാകുമ്പോൾ അതിൻ്റെ വ്യാസത്തിലും ഡിസൈൻ അനുസരിച്ച് വ്യത്യാസം വരുന്നു. ഓക്കെ, അവയുടെ എണ്ണം ഡിസൈനിലെ നിറങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് മാറും. ചിത്രീകരണം പൂർണ്ണമായും യാന്ത്രികമായി നടത്തുന്നു. ഓക്കെ, മൂന്ന് തരത്തിലുള്ള റോളറുകൾ ഉപയോഗിച്ചാണ് പ്രിൻറ്റിങ് നടത്തുന്നത്. അതേതൊക്കെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഒരു കാസ്റ്റ് ഇരുമ്പ് സിലിണ്ടർ, പിന്നെ ഇതിനോട് ഉരസിക്കൊണ്ട് തിരിയുന്ന രൂപം കൊത്തിയിട്ടുള്ള റോളർ, പിന്നെ ചായം തേക്കുന്ന ഫർണിഷർ റോളർ എന്നിവയാണവ. ഒരു കാര്യം ഓർത്തിരിക്കുക, കൊത്തിയെടുത്ത റോളറുകളോട് ചേർന്ന് തിരിയുന്ന ഫർണിഷർ റോളർ, അതിനെ പങ്കാളി റോളർ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, റോളറുകളുടെ ഉപരിതലം ഉറപ്പുള്ള നൈലോണിലോ ഓർലോണിലോ റബ്ബറിലോ നിർമ്മിച്ച ബ്രഷുകൾ കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചായം ഒരേ തോതിലാക്കി അധികമുള്ളത് വടിച്ചെടുക്കുന്നതിനായിട്ട് ഡോക്ടർ ബ്ലേഡ് എന്ന ഉപാധിയും ഉണ്ട്. ഏതിൽ? റോളർ പ്രിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് എന്തെന്ന്? ഡോക്ടർ ബ്ലേഡ്. ഓക്കെ, ചായം ഒരേ തോതിലാക്കി അധികമുള്ളത് വടിച്ചെടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് എന്ത്? ഡോക്ടർ ബ്ലേഡ്. ഓക്കെ, അടുത്തത്, റോളറുകൾ കൊത്തിയെടുക്കുക ചിലവുള്ള പണിയാണ്, പക്ഷേ ദീർഘകാലം ഉപയോഗിക്കാം. മണിക്കൂറിൽ ആയിരക്കണക്കിന് മീറ്റർ തുണികൾ പ്രിൻ്റ് ചെയ്യാൻ ഇതിന് കഴിവുണ്ട്. 1970 തോമസ് ബെൽ ആണ് ഈ രീതി ആവിഷ്കരിച്ചത്. 1801 സാമുവേൽ വിഡ്മർ ആണ് റോളറുകൾ യാന്ത്രികമായി കൊത്തിയെടുക്കുന്നത് കൊണ്ടുവന്നത്. തന്മൂലം 6 മാസക്കാലം എടുത്തിരുന്ന പണി 5-6 ദിവസം കൊണ്ട് തീർക്കുവാൻ കഴിയുന്നു. ഈ രീതി 10 മണിക്കൂറിനുള്ളിൽ 10,000 മുതൽ 12,000 വാര തുണികൾ പ്രിൻ്റ് ചെയ്യുവാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ ഇതിലും ഒരുപാട് പോയിൻറ്സ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം വന്നിട്ടുള്ള പോയിൻറ്സ് ഏതൊക്കെയാണ്. കൊത്തിയെടുത്ത റോളറുകളോട് ചേർന്ന് തിരിയുന്ന ഫർണിഷർ റോളറിന് പറയുന്ന മറ്റൊരു പേര് പങ്കാളി റോളർ. അതുപോലെ ചായം ഒരേ തോതിലാക്കി അധികമുള്ളത് വടിച്ചെടുക്കുന്നതിനായിട്ട് അതിനോട് ചേർത്തിരിക്കുന്ന ഒരു ഉപാധിയാണ് എന്തെന്ന് പറയുന്നത്? ഡോക്ടർ ബ്ലേഡ്. അങ്ങനെ ഓരോന്നുമുണ്ട്. അതുകൊണ്ട് ഓരോ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഒരുപക്ഷെ അതിൽ ഉണ്ടാവാം ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യനും ഇനി വരുന്ന എക്സാമുകൾക്കായാലും ഒരുപക്ഷെ വന്നേക്കാം. അതുകൊണ്ട് ഒന്നും നിസ്സാരമായി കാണരുത്, എല്ലാം നന്നായി തന്നെ നോക്കി പോവാം. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോണ പ്രിൻറ്റിങ് ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിങ്. ഇത് പലതവണ എക്സാമിന് വന്നിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. തുണികളുടെ ഇരുവശവും ഒരുപോലെ രൂപങ്ങൾ ചിത്രീകരിക്കുന്ന രീതിയാണ് ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിങ്. മിക്കവാറും ഒരേ ഡിസൈനാണ് ഇരുവശങ്ങളിലും ചിത്രീകരിക്കുന്നത്. കട്ടിയുള്ള തുണികളിൽ വ്യത്യസ്ത ഡിസൈനുകൾ ചിത്രീകരിക്കുന്നതും ദുർലഭമല്ല. ഓക്കെ, ചെയ്തു വരുന്നുണ്ട്. കർട്ടൻ തുണികളാണ് ഈ രീതി സാധാരണയായിട്ട് അനുവർത്തിക്കുന്നത്. ഡിസൈനുകൾ മിക്കവാറും ചെറുതും ഒരേ നിറത്തിലുള്ളതും ആയിരിക്കും. മെയിനായിട്ടും പ്രധാന പോയിൻറ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ.
ഇരുവശവും ഒരുപോലെ രൂപങ്ങൾ ചിത്രീകരിക്കുന്ന രീതിയാണ് ഡ്യൂപ്ലെക്സ്. അതൊന്ന് മൈൻഡിലൊന്ന് വേഗം തന്നെ സെറ്റാക്കിക്കൊള്ളുക. ഓക്കെ, അതുപോലെ തന്നെ കർട്ടനിൽ തുണികളിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് ചെയ്തു വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിംഗ് ആണ് ഒരു ഉദാഹരണം. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തത് സ്റ്റെൻസിൽ പ്രിൻറ്റിംഗ്. സ്റ്റെൻസിൽ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് ഇത് ജപ്പാനിൽ ജന്മമെടുത്തു എന്ന് കരുതപ്പെടുന്ന ഒരു പ്രിൻറ്റിംഗ് ആണ് കേട്ടോ. സാധാരണയായിട്ട് ഇത് കൈകൊണ്ടാണ് ചെയ്തു വരുന്നത്. ചിത്രീകരിക്കേണ്ട ഡിസൈൻ സ്റ്റെൻസിൽ കടലാസിൽ മുറിച്ചെടുത്താണ് ചിത്രീകരണം നടത്തുന്നത്. ഓരോ നിറത്തിനും വെവ്വേറെ കടലാസുകൾ വേണം. ഓക്കെ, ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡിസൈൻ ഉണ്ടാവുമല്ലോ, ആ ഡിസൈൻ ഉള്ള ഇടം എന്തു ചെയ്യുന്നു, ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് മുറിച്ചു കളയും. ഓക്കെ, എന്നിട്ട് ആ ഡിസൈനുള്ള ഭാഗത്ത് എന്തു ചെയ്യുന്നു, ബ്രഷുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് കളറുകൾ അപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ സ്റ്റെൻസിൽ പ്രിൻറ്റിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആ ഗ്യാപ്പ്, അതായത് ഡിസൈനുള്ള ഭാഗം നമ്മൾ റിമൂവ് ചെയ്യുമ്പം ആ ഡിസൈൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുണിയിൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നു. സ്റ്റെൻസിൽ പ്രിൻറ്റിങ്ങിന് പ്രത്യേക ബ്രഷുകൾ തന്നെ ഉണ്ട് കേട്ടോ. തയ്യാറാക്കിയ ചായക്കുഴമ്പിൽ മുക്കി വെട്ടിയെടുത്ത് ഡിസൈൻ വരുത്തിയ ആ ഭാഗത്ത് സാവധാനം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് സാധാരണ വ്യാപാര പ്രാധാന്യം അർഹിക്കാത്ത ഒരു പ്രിൻറ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെൻസിൽ പ്രിൻറ്റിങ്ങും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ അടുത്ത പ്രിൻറ്റിങ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ്. ചെറിയ തോതിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്തി വരുന്ന ഒരു പ്രിൻറ്റിംഗ് രീതിയാണിത്. പ്രതിദിനം 500 മുതൽ 5000 വാര തുണി വരെ പ്രിൻറ്റിങ്ങിന് വിധേയമാക്കപ്പെടുന്നുണ്ട്. ഇതിലൂടെ പ്രിൻറ്റിങ്ങിന് അഭികാമ്യമായ ഇടങ്ങൾ അടയാളപ്പെടുത്തിയ തുണി മേശമേൽ നിവർത്തിയിടുന്നു. അതിന് മുകളിൽ സ്ക്രീൻ ഉറപ്പിച്ച ശേഷം, ഉറപ്പിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മേശമേൽ കൊളുത്തുകളുണ്ടാവും, അവ ഉപയോഗിച്ചാണ് ഉറപ്പിക്കുന്നത്. തയ്യാറാക്കിയ ചായക്കുഴമ്പ് സ്ക്രീനിന് മുകളിൽ ഒഴിക്കുന്നു. പിന്നീട് ചായക്കുഴമ്പ് സ്ക്രീനിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഒരുപോലെ എന്താ പറയുക, ഒരുപോലെ ആക്കി കൊടുക്കുന്നു. ഇതിനായിട്ട് ഒരു റബ്ബർ കട്ട ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ പേര് സ്ക്വിഞ്ചി എന്നാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ആ സ്ക്രീനിലുള്ള ഡിസൈൻ അനുസരിച്ച് തുണിയിലേക്ക് എന്താവുന്നു, ചായം ആവുന്നതിലൂടെ അവിടെ ഡിസൈൻ രൂപപ്പെടുന്നു. ഓക്കെ, ഈ സ്ക്രീൻ ചിത്രീകരണത്തിൽ ഒരു ഡിസൈനിൽ 20 നിറങ്ങൾ വരെ പ്രിൻ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. താരതമ്യേന ചെലവ് കൂടിയ ഒരു പ്രിൻറ്റിംഗ് രീതിയാണ് സ്ക്രീൻ പ്രിൻറ്റിംഗ്. അപ്പം സ്ക്രീൻ പ്രിൻറ്റിങ്ങും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ നോക്കിപ്പോയത് ടൈപ്സ് ഓഫ് പ്രിൻറ്റിംഗ് ആണ്. ഫസ്റ്റ് വൺ ബ്ലോക്ക് പ്രിൻറ്റിംഗ്, സെക്കൻഡ് വൺ റോളർ പ്രിൻറ്റിംഗ്, തേർഡ് വൺ ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിംഗ്, ഫോർത്ത് വൺ സ്റ്റെൻസിൽ പ്രിൻറ്റിംഗ്, ഫിഫ്ത് വൺ സ്ക്രീൻ പ്രിൻറ്റിംഗ്. അപ്പോൾ നമ്മൾ 5 പ്രിൻറ്റിംഗ് രീതികളെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മുദ്രണ ശൈലികളാണ്. മുദ്രണ ശൈലി പ്രധാനമായിട്ട് 2 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ ഡിസ്ചാർജ് പ്രിൻറ്റിംഗ്, സെക്കൻഡ് വൺ പ്രതിരോധ പ്രിൻറ്റിംഗ്. ഇതും ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ ആവർത്തിച്ച് വന്നിട്ടുള്ളൊരു ഭാഗമാണ്, അതുകൊണ്ട് മിസ് ചെയ്യരുത്. 2 നമുക്കൊന്ന് ജസ്റ്റ് നോക്കിപ്പോവാം. ഫസ്റ്റ് വൺ ഡിസ്ചാർജ് പ്രിൻറ്റിംഗ്. ചായക്കുഴമ്പ് പുരട്ടി വിവിധ രൂപങ്ങൾ ചിത്രീകരിക്കുന്നതിന് പകരം ചായം മുക്കിയ തുണിയിലെ നിറങ്ങൾ കളഞ്ഞ് വിവിധ ഡിസൈനുകൾ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണിത്. ക്ലിയർ അല്ലേ? ചായക്കുഴമ്പിന് പകരം ശുഭ്രീകരണ വസ്തുക്കൾ ഏതെങ്കിലും ഉപയോഗിച്ചുള്ള കുഴമ്പാണ് ഉപയോഗിക്കുന്നത്. തന്മൂലം അത് പറ്റിയ സ്ഥലത്ത് കളർ മങ്ങുകയോ അല്ലെങ്കിൽ തീരെ ഇല്ലാതായി പോവുകയോ ചെയ്യുന്നു. കടും നിറത്തിലുള്ള തുണികളിൽ ഇളം നിറമോ വെള്ള നിറമോ ആണ് കൊണ്ടുവരുന്നത്. പുള്ളികൾ തുടങ്ങിയ ചെറിയ ഡിസൈനുകൾ ചിത്രീകരിക്കുന്നു. കാസ്റ്റിക് സോഡയും സോഡിയം സൾഫേറ്റും കുഴമ്പ് പാകത്തിലാക്കിയാണ് ഇത് നടത്തി വരുന്നത്. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. ഒരുപാട് എക്സ്പ്ലനേഷൻ കേട്ടോണ്ട് ഡൗട്ട് അടിക്കണ്ട. ഇത്രയൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ക്വസ്റ്റ്യൻ ആയാലും വരുന്നത് ആ രീതിയിലേ വരത്തുള്ളൂ. ചായക്കുഴമ്പ് പുരട്ടി വിവിധ രൂപങ്ങൾ ചിത്രീകരിക്കുന്നതിന് പകരം എന്താണ് ചെയ്യുന്നത്? ചായം മുക്കിയ തുണിയിലെ നിറങ്ങൾ കളഞ്ഞ് വിവിധ ഡിസൈനുകൾ സൃഷ്ടിക്കുന്ന രീതി എന്താണ്? ഡിസ്ചാർജ് പ്രിൻറ്റിംഗ്. ഡിസ്ചാർജ് ചെയ്യുക, അവിടെ നിന്ന് നമ്മൾ ഒഴിവാക്കിയിട്ട് വേറൊരു നിറത്തെ കൊണ്ടുവരുന്നു. അങ്ങനെ ചെയ്യുന്നതിനാണ് ഡിസ്ചാർജ് പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് പ്രതിരോധ പ്രിൻറ്റിംഗ്. ഇത് ഓർക്കാൻ വളരെ എളുപ്പമാണ്, കാരണം പ്രതിരോധിക്കുക.
ഓക്കെ, അല്ലെങ്കിൽ റെസിസ്റ്റ് പ്രിൻറ്റിംഗ് എന്നും കൂടെ ഇതിന് പറയും. ചായം പുരളുന്നത് തടയുന്നത് വഴി പ്രിൻറ്റിംഗ് നടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രതിരോധ പ്രിൻറ്റിംഗ്. ചായം പുരളുന്നത് പ്രതിരോധിക്കും. ഓക്കെ, അപ്പോൾ അതിനെ പ്രതിരോധ പ്രിൻറ്റിംഗ്, അത്രയേ ഉള്ളൂ. ചായം ആഗിരണം ചെയ്യാതെ ഡിസൈനിൻ്റെ ഇടങ്ങളിൽ പ്രത്യേകം പശ അല്ലെങ്കിൽ റെസിനുകൾ പുരട്ടിയ ശേഷം ചായം മുക്കിയെടുക്കുന്നു. പിന്നീട് പശ മാറ്റുമ്പോൾ ചായത്തിൻ്റെ നിറത്തിലുള്ള പശ്ചാത്തലത്തിൽ ആദ്യം തുണി ഉണ്ടായിരുന്ന നിറത്തിലുള്ള ഡിസൈൻ രൂപപ്പെടുന്നു. അപ്പോൾ ആ രീതിയിലാണ് പ്രതിരോധ പ്രിൻറ്റിങ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുദ്രണ ശൈലികളായിട്ടുള്ള ഡിസ്ചാർജ് പ്രിൻറ്റിങ് ആൻഡ് പ്രതിരോധ പ്രിൻറ്റിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ, അധികം വൈകാണ്ട് തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കഴിഞ്ഞ് ഇപ്പം നമ്മൾ പോകുന്ന പോർഷൻ ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് വരുന്നുണ്ട്. അതിന് ആൻസർ ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒന്ന് വിലയിരുത്താലോ എത്രത്തോളം നമുക്കിത് മനസ്സിലായി എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രധാനമായും പ്രിൻറ്റിങ് എത്ര തരത്തിൽ ചെയ്തു വരുന്നു? ആൻസർ 5. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൻ്റെ തത്വത്തെ തന്നെ അടിസ്ഥാനമാക്കി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തി വരുന്ന ഒരു പ്രിൻറ്റിംഗ് രീതിയാണ് ഡാഷ്. ആൻസർ റോളർ പ്രിൻറ്റിംഗ്. ശരിയാണെങ്കിൽ ശരിയിട്ടോളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫർണിഷർ റോളറിന് പറയുന്ന മറ്റൊരു പേര്? ആൻസർ പങ്കാളി റോളർ. അടുത്ത ക്വസ്റ്റ്യൻ, തുണിയുടെ ഇരുവശത്തും ഒരുപോലെ രൂപങ്ങൾ ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രിൻറ്റിംഗ് ഏതാണ്? ആൻസർ ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ജപ്പാനിൽ ജന്മമെടുത്തെന്ന് കരുതപ്പെടുന്ന പ്രിൻറ്റിംഗ് ഏതാണ്? ആൻസർ സ്റ്റെൻസിൽ പ്രിൻറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ചെറിയ തോതിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്തി വരുന്ന ഒരു പ്രിൻറ്റിംഗ് ആണ് ഡാഷ്. ആൻസർ സ്ക്രീൻ പ്രിൻറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, മുദ്രണ ശൈലികൾ എത്ര തരം? ആൻസർ 2 തരത്തിലാണുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചായക്കുഴമ്പ് പുരട്ടി വിവിധ രൂപങ്ങൾ ചിത്രീകരിക്കുന്നതിന് പകരം ചായം മുക്കിയ തുണിയിലെ നിറങ്ങൾ കളഞ്ഞ് വിവിധ ഡിസൈൻ സൃഷ്ടിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്, ആ പ്രിൻറ്റിങ്ങിന് പറയുന്ന പേര് എന്താണെന്നാണ്? ആൻസർ ഡിസ്ചാർജ് പ്രിൻറ്റിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചായം പുരളുന്നത് തടയുന്നത് വഴി പ്രിൻറ്റിംഗ് നടത്തുന്ന രീതിയെ പറയുന്ന പേര്, ആൻസർ പ്രതിരോധ പ്രിൻറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രതിരോധ പ്രിൻറ്റിങ്ങിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ആൻസർ റെസിസ്റ്റ് പ്രിൻറ്റിംഗ്. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ശരിയാണെങ്കിൽ ശരിയിട്ടോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ചായക്കുഴമ്പിന് പകരം ശുഭ്രീകരണ വസ്തുക്കൾ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രിൻറ്റിങ് ഏതാണ്? ആൻസർ ഡിസ്ചാർജ് പ്രിൻറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ക്രീൻ ചിത്രീകരണത്തിൽ അല്ലെങ്കിൽ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ ഒരു ഡിസൈനിൽ എത്ര നിറങ്ങൾ വരെ പ്രിൻ്റ് ചെയ്യാവുന്നതാണ്? ആൻസർ 20 നിറങ്ങൾ വരെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കോൺ സ്റ്റാർച്ച് ചായലാനിയിൽ ചേർക്കുന്ന ഒരു ഡാഷാണ്. ആൻസർ ഒരു ബന്ധന വസ്തുവാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ, ഏറ്റവും പ്രാചീനമായ പ്രിൻറ്റിംഗ് രീതിയാണ് ഡാഷ്. ആൻസർ ബ്ലോക്ക് പ്രിൻറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് റോളർ പ്രിൻറ്റിംഗ് എന്ന രീതി ആവിഷ്കരിച്ചത്? ആൻസർ തോമസ് ബെൻ. അടുത്ത ക്വസ്റ്റ്യൻ, പൊതുവെ കർട്ടൻ തുണികളിൽ ചെയ്തു വരുന്ന പ്രിൻറ്റിംഗ് ഏതാണ്? ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, റോളർ പ്രിൻറ്റിങ്ങിനുള്ള റോളറുകൾ യാന്ത്രികമായി കൊത്തിയെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ആരാണ്? ആൻസർ
1801 സാമുവേൽ വിഡ്മർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ക്രീൻ പ്രിൻറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ചായം ഒരേ തോതിലാക്കി അധികമുള്ളത് വടിച്ചെടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപാധിക്ക് പറയുന്ന പേര്? ആൻസർ, ഡോക്ടർ ബ്ലേഡ്. ആൻസർ, ബൈ ഹാർട്ട് ചെയ്യുന്നതിലുപരി നമ്മുടെ ജീവിതമായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ അങ്ങനെ സെറ്റ് ആയിക്കോളും. അപ്പോൾ ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഓരോരുത്തരും വിലയിരുത്തുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമാണ് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം താങ്ക് യു.